നമസ്കാരം, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാനൊരു 2 ദിവസത്തേക്ക് ട്രിവാൻഡ്രത്തേക്ക് വന്നായിട്ടോ ഷൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഇന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു പോണതിന് മുമ്പ് എൻ്റെ അടുത്ത് അനു പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു സ്ഥലത്ത് കയറി നോക്കാം. അങ്ങനെ ഞാനിവിടെ വന്നു. വന്ന സ്ഥലം ഞാൻ കാണിച്ചുതരാം. അനു ആയതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം MG റോഡ് ട്രിവാൻഡ്രത്ത്, ഞാനും രണ്ധീരാട്ടനും കൂടെ MG റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റോപ്പ് നമ്മൾ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. നാദർശിക, ആക്ച്വലി നാദർശിക അനുവിന്റെ എന്റെ മ്യൂച്വൽ ഫ്രണ്ട് ആണ്. അനു ആണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ എന്റെ അടുത്ത് അനു പറഞ്ഞു മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യണം. ശരിക്കും ഞാൻ ഇവരുടെ റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുവിനോട് പറഞ്ഞ് നല്ല ഫുഡാണ്. ഞാൻ വിശ്വസിച്ചില്ല അനു വലിയ പറയുന്നത്. പക്ഷെ കഴിച്ചു നോക്കി അടിപൊളി ഫുഡ്. അപ്പൊ അന്ന് അവിടെ നാദർശിക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എത്തുമ്പോ ഇവിടെ ഇതേ കുമ്പിടി പോലെ നിൽക്കുന്നു. ഈ കാണുന്നതാണ് ന്യൂറ കളക്ഷൻസ്. മുസ്ലിം ബ്രൈഡുകൾ കൂടുതലും സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഓർണമെന്റ് ആണ് ഈ ന്യൂറ കളക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അവരുടെ ഒരു ലെഹങ്ക പാറ്റേണിലേക്ക് പോകുന്ന സാധനം അല്ലേ. അതിനകത്ത് റോഡിയം പ്ലേറ്റ്, റോസ് ഗോൾഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ്. നെക്സ്റ്റ് കാണുന്നത് റോളക്സ്. ഇവിടെ ബാംഗിൾസും ഉണ്ട് കേട്ടോ, ഈ പറഞ്ഞ പാറ്റേണിലെല്ലാം വരുന്ന ബാംഗിൾസും ഉണ്ട്. കസ്റ്റമർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് വിസിബിലിറ്റി കുറവുള്ളത്. ഡിസ്റ്റർബ് ചെയ്യണ്ട. റോളക്സ് കളക്ഷൻ ക്രിസ്ത്യൻ ബ്രൈഡ്സ് കൂടുതലും സെലക്ട് ചെയ്യുന്നൊരു
പ്രൊഡക്റ്റ് ആണ്. മുസ്ലിംസും എടുക്കാറുണ്ട് കൂടുതലായിട്ട്. പിന്നെ പൗരാണിക കളക്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഒരു കസ്റ്റമറാണ്, പാലക്കാട് നിന്നുള്ള നമ്മുടെ ബ്രദറാണ് ഷാജിക്ക. ഷാജിക്കയുടെ ഫ്രണ്ടാണ് സ്വാമി. ഹലോ, സ്പെഷ്യൽ എന്താണ്, എന്താണ് ഒക്കേഷൻ? കല്യാണം? ഓക്കേ. പേരെന്തായിരുന്നു? അശ്വിത. അശ്വിത പാലക്കാട് നിന്നവരാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചെവി ഒത്തിക്കോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. ഒരുപാട് നല്ല കടകളുണ്ടായിട്ട് ട്രിവാൻഡ്രം വരെ വന്ന് രാജകുമാരി എടുക്കാൻ പൈസ? നല്ല കടകളിൽ ഒന്നാണ് രാജകുമാരി എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിലും അല്ല, പാലക്കാട് നിന്ന് ട്രിവാൻഡ്രം വരെ നമ്മൾ ട്രാവൽ ചെയ്യണം, അതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും അല്ലേ, ഒരു നിഗൂഢത. ഗോൾഡ് എന്നുള്ളത് എന്റെ ആസ്പെക്ഷൻ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഗോൾഡ് എന്നുള്ളത് രണ്ട് സെന്റിമെന്റൽ വാല്യൂ ഉണ്ട്. ഒന്ന് ഗോൾഡ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്, സെക്കൻഡ് ഗോൾഡ് എന്നുള്ളത് ഒക്കേഷനായിട്ട് യൂസ് ചെയ്യും. സോ ഇൻവെസ്റ്റ്മെന്റ് വൈസ് ഞാൻ ഇതുവരെ ലാസ്റ്റ് 22 ഇയേഴ്സ് ആയിട്ട് രാജകുമാരിൽ നിന്ന് ഞാൻ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോൾഡ് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഗോൾഡ് ഒരിക്കലും ഞാൻ എവിടെയും കൊണ്ട് പ്ലെഡ്ജ് ചെയ്യാനുള്ള സാഹചര്യം വന്നിട്ടില്ല. സോ ഫ്രം രാജകുമാരി ഗോൾഡ് ഐ ആം ഹാവിംഗ് മോർ സെന്റിമെന്റൽ വാല്യൂ. എന്റെ സെക്കൻഡ് ജനറേഷൻ, എന്റെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിന് വേണ്ടിയാണ് വീണ്ടും ഞാൻ സ്വർണം എടുക്കാൻ രാജകുമാരിയിലേക്ക് വന്നത്. ഇനി ഒരാൾ കൂടെ ഉണ്ടോ? അപ്പം ഇവരുണ്ട്, മൂത്തത് ഒരാളുണ്ട്. മൂന്നാളും നമ്മളെ യൂട്യൂബേഴ്സ് ഫോളോവർ ആണ്, സബ്സ്ക്രൈബേഴ്സ് ആണ്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നല്ല സപ്പോർട്ട് തരുന്ന ടീമാണ്. ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബർ ആണ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഓൾറെഡി ആണ്. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യൂക്കെ, എന്റെ മൂത്തൂക്കെ അങ്ങനെ സംസാരിക്കല്ലേ. അപ്പൊ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെന്നൈയിൽ നിന്നും എല്ലായിടത്തു നിന്നും കസ്റ്റമേഴ്സ് വരാറുണ്ട്. അപ്പം സ്വാമിനെ കാണിച്ചരാന്ന്, ഒരാളുണ്ട് ഇവിടെ കാണിച്ചരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ട്. അതായത് ഈ സ്വാമി ഞങ്ങളുമായിട്ട് 23 ഇയേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ അത്ര ബന്ധമുള്ളത്. അങ്ങനെയാണ് എടുക്കാൻ തുടങ്ങണേ രാജകുമാരി. എല്ലാ സ്ഥാപനങ്ങളിലെ സ്വാമി വന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കും, അത് വളരെ സന്തോഷമായിട്ട് അവിടെ സൂക്ഷിക്കും, അങ്ങനെ തന്നെ കൈ കാണിക്കും. അവിടെ അല്ല സൂക്ഷിക്കുന്നത് മൊത്തം, ഇവിടെ ചേച്ചിയുടെ കൈ കാണിക്കും. ഇത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആണല്ലേ. എത്ര വർഷമായി ശരിക്കും രാജകുമാരി സ്റ്റാർട്ട് ചെയ്തിട്ട്? എനിക്ക് കണക്കൂട്ടാൻ അറിയില്ല ടോട്ടലി. 22 വർഷമായിട്ടുള്ള കസ്റ്റമറാണ്. ഇത് സ്വാമി സെലക്ട് ചെയ്ത സംഭവമാണ്. എന്താണെന്ന് ചോദിച്ചേ? ശങ്കല്ല, അല്ല, ഇവിടെ വിഘ്നേശ്വരനുണ്ട്, അത് ഞാൻ കണ്ടു. ഇത് ഐവറിയാണ്. ഇത്രയും ഇങ്ങനത്തെ ഒരു മോഡൊക്കെ ഒരു ഐവറിയൊക്കെ ഒരു പർട്ടിക്കുലർ ഓർഡിനറി ഷോപ്പിൽ കൊടുക്കുകയോ വേറെ വല്ല ഷോപ്പിലോ കൊടുക്കുകയാണ് പറഞ്ഞാൽ ഇതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഐവറിക്ക് ഉള്ള ഒരു വാല്യൂ ഉണ്ടാവും. സോ ഇത് രാജകുമാരിയിൽ കൊടുത്താൽ മാത്രമാണ് ഈ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കി തരും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് രാജകുമാരിയെ ഏൽപ്പിച്ചത്. കസ്റ്റമൈസ്ഡ് ആണ്. അതെ അതെ, ഞാൻ ആഗ്രഹിച്ചതിനേയും കാട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇത് എനിക്ക് അപ്പൊ നമ്മുടെ, അതായത് ചെക്കന് നമ്മൾ കൊടുക്കാനുള്ള മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എല്ലാവരും സ്വർണ്ണമാല കൊടുക്കും, പക്ഷേ ചെക്കന്റെ കാര്യത്തിൽ ഒരു ഒരു ഐഡന്റിറ്റി ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതാണല്ലോ ശരി. ഇത് മൂന്നുണ്ടെങ്കിലാണ് ഒരു ഒരു കസ്റ്റമർ വന്ന് ആ പ്രസ്ഥാനത്തോട് കടപ്പാടുണ്ടാവുക. സോ സർവീസിൽ വി ആർ സോ ഹാപ്പി ബിക്കോസ് ക്വാളിറ്റിയിലും വി ആർ സോ ഹാപ്പി, പ്രൈസിംഗിലും വി ആർ സോ ഹാപ്പി, സെന്റിമെന്റൽ വാല്യൂ വി ആർ സോ ഹാപ്പി, ടോട്ടലി 100% ഹാപ്പിനെസ് വേണ്ടത് ലൈഫിൽ. പിന്നെ ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് അംബാസിഡർ വേണ്ട, നിങ്ങൾ വേറെ പരസ്യം ചെയ്യണ്ട. ഈ ഒരു ഇപ്പൊ പറഞ്ഞ ഇതില്ലേ, ഈ പീസ് നിങ്ങൾ അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടാൽ മതി. ഇതാവുമ്പോൾ വേറെ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. സ്വാമി ആണെങ്കിൽ അതെ, സ്വാമി ഫ്രീ തരും, നിങ്ങൾ കുറച്ച് ഡിസ്കൗണ്ട് എടുത്താൽ മതി. സ്വാമിക്ക് ഡിസ്കൗണ്ട് വേണ്ട, എന്നാലും കൊടുക്കരുത്, ഇത്രയും നല്ലൊരു ഫ്രണ്ടാണ്. എന്നാലും സത്യമാണ്, നിങ്ങളുടെ കല്യാണ പർച്ചേസ് നടക്കട്ടെ. എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, അതിലുള്ള വിഷമം എനിക്ക്. അപ്പൊ ഓക്കെ, അവിടെ അടുത്താണല്ലേ കാസർഗോഡ്, പാലക്കാട്. പിന്നെ തൊട്ടടുത്ത് ഓട്ടോ പിടിച്ചു പോയാ മതി. ഇപ്പൊ ആണോ? അപ്പൊ വിളിച്ചാ മതി കേട്ടോ. എന്നെ കല്യാണം സുൽസാൻ, ഞങ്ങള് വീണ്ടെടുത്ത ആ ടൗണിനടുത്ത എന്റെ. അപ്പൊ ഇനി നമുക്ക് നഗാസിന്റെ കളക്ഷൻ നോക്കിയാലോ. അപ്പൊ ഇവിടെ ഇരുന്ന് എന്റെ ഫേവറേറ്റ് ആട്ടോ നഗാസ് കളക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം.
അപ്പൊ നഗാസിന്റെ കളക്ഷൻ ഒക്കെ നോക്കിക്കോ, ബാംഗിൾസ് ആവശ്യം പോലെ ഉണ്ട്. ഈ ബാംഗിൾസ് ഒന്ന് സൂം ചെയ്ത് എന്ത് രസാന്നറിയോ, ഭയങ്കര രസായിട്ടില്ലേ. കൂടുതലും ലക്ഷ്മി ഡിസൈനർ കൂടിയിട്ടുള്ള സംഭവമാണ്. ദേവി ഉണ്ട്, അതെ, സരസ്വതി ദേവി ഉണ്ട്, എല്ലാ രൂപങ്ങളോട് കൂടിയിട്ടുള്ള സംഭവമാണ് നഗാസ് എന്ന് പറയുന്നത്. ഇത് സെറ്റ് ചെയ്ത് വെച്ചാണ്, ഞാനൊരു സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഈ സെറ്റ് നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ്. വളയുടെ ഇതും ഉണ്ട് കേട്ടോ, ബാംഗിൾസിൻ്റെ സെറ്റ്, ഇത് ഇത് മാച്ചിങ് ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത്, അതിന് കുറച്ച് നല്ല വർക്ക് ചെയ്തിട്ട് എന്തായിട്ട് ഇതിനെ പറയാ, നാഗപടം. ഇത് നഗാസിന്റെ ബാംഗിളാണ്. ഓക്കെ, സെറ്റ് ആണല്ലേ ഇതൊന്ന്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് തരില്ലേ നിങ്ങള്? ഓക്കെ, എനിക്ക് നെക്ക് പീസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഏത് റേഞ്ചിലുള്ള ബ്രൈഡ് വന്നാലും നമുക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. 10 pound മുതൽ മുകളിലോട്ട് നമുക്ക് നല്ല സെറ്റുകൾ എടുക്കാം. ഒരു 10 pound സെറ്റ് നമ്മളിന്ന് എടുത്തു കഴിഞ്ഞാൽ കാഴ്ചയിൽ ഒരു 20 pound 15 pound തോന്നിക്കത്തക്ക രീതിയിലുള്ള സെറ്റുകൾ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കളക്ഷൻ ഞാൻ കാണിച്ചു തന്നില്ലേ, ലൈറ്റ് കാണിച്ചു തന്നില്ലേ. ഇവിടെ ഓൾറെഡി എല്ലാം കുറെ സെറ്റുകൾ ഉണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ഈ നെക്ലസ് നോക്കി, കഴുത്ത് നിറഞ്ഞ് നിൽക്കും അല്ലേ, അല്ലേ, അങ്ങോട്ട് നോക്കിയോ, കൊള്ളാവോ ഇല്ല. എന്റെ എന്റെ സബ്സ്ക്രൈബേഴ്സ് പറയുക എങ്ങനെയുണ്ട്, അവരാണ് എന്റെ ഐശ്വര്യം. കൊള്ളാവോ, നോക്കൂ, അടിപൊളിയായിട്ടുണ്ട്. ശരിയാണ്, ആ ഒരു നിറഞ്ഞു നിൽക്കുന്നത് അധികം ശരിക്കുമല്ലേ. ഭയങ്കര ഓർണമെന്റ്സ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് രണ്ടെണ്ണം മതി. നമ്മുടെ സെറ്റാണ് കല്യാണത്തിന് അല്ലേ, ഈ ഒരുപാട് ഇട്ട് നിൽക്കുന്നതിനേക്കാളും. ഇനി എനിക്ക് ഡയമണ്ട് കളക്ഷൻസ് ആണ്. അത് നമുക്ക് മുകളിൽ നോക്കാം. ഓക്കെ ഓക്കെ, വന്നോളൂ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ധ്രുവയുടെ കളക്ഷൻ, സ്റ്റഡിന്റെ കളക്ഷൻ എല്ലാം ഈ ഫ്ലോറിലാണ്. സ്റ്റഡ്, ചെയിന്, ധ്രുവയുടെ കളക്ഷൻ എല്ലാം, റിംഗ്സ് എല്ലാം. അതെ അതെ, ഈ കാണുന്ന ഏരിയയാണ് ധ്രുവ കളക്ഷൻ. ധ്രുവയുടെ നെക്ലസ്, നോസ്പിൻ, സ്റ്റഡ്, ബാംഗിൾസ്, ബ്രേസ്ലെറ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇരുന്നോ, ധ്രുവയുടെ കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ നെക്ലസ് ഒക്കെ എടുത്തേ. നല്ല മജന്ത കളർ റൂബി സ്റ്റോണോട് കൂടിയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ധ്രുവയുടെ. അതിന്റെ തന്നെ ആ സെയിം സ്റ്റോൺ അല്ലേ ഇതും? അതെ അതെ, നല്ല നെക്ക് പീസസ് ആണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കി, ഇതുമാണ് എനിക്ക് ഇതും ഇഷ്ടമായി. ഇത് നോക്കൂ, ഇത് ഇത് ഭയങ്കര രസമാണ്. അപ്പം അത് നോക്കാം. ഓക്കെ ഓക്കെ, അത് കാണിച്ചു കൊടുത്തേ. അപ്പം എല്ലാം നോക്കി വെച്ചിട്ട് അത് പറഞ്ഞപ്പോഴാണിക്കാം, ഞാൻ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് കണ്ടു. ഞാൻ നിങ്ങളുടെ എന്താണ് ഫർണിച്ചേഴ്സ് ഷോപ്പുണ്ടെന്ന് എനിക്കറിയാം, ഗോൾഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ആംബുലൻസ് കണ്ടു, അതെനിക്ക് ചോദിക്കാം. ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ കൂടെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും അസുഖത്തിൽപ്പെട്ട് ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ 24 hours നമ്മുടെ ആംബുലൻസ് കല്ലമ്പലത്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ ആർക്ക് എന്ത് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ സർവീസ് ആയിരിക്കും, അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിക്കും. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് ആംബുലൻസ് മാത്രമല്ല കേട്ടോ, വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സമൂഹത്തിനോട് നല്ല ഒരു പ്രതിബദ്ധതയോടെയാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പക്ഷേ എന്താണ് വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാനിരിക്കട്ടെ അല്ലേ. ഇതെനിക്ക് ഇന്നലെ കണ്ടപ്പോൾ മുതൽ ചോദിക്കണം എന്ന് വിചാരിച്ച എന്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ ചോദിച്ചത്. സാധാ ആംബുലൻസ് അല്ല, ICU ഫെസിലിറ്റിയോടുള്ള ആംബുലൻസ് ആണ്. ഓക്കേ, അത് ആ ഭാഗത്ത് നമ്മുടെ ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ. അതെ അതെ, അവിടെ കല്ലമ്പലത്താണ് അവന്റെ ആംബുലൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കേ, ഈ അടുത്തായിട്ടായിരിക്കും അതിന്റെ ലോഞ്ചിങ് ചെയ്യുന്നത്. അത് നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് സാറാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഇവര് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന, അതായത് നമ്മുടെ രാജകുമാരി ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 15 families ദുബായ്ക്ക് ട്രിപ്പ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വേറെ എത്ര പേർക്ക് കൊടുത്തു? ലോയൽറ്റി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അനു അനൗൺസ് ചെയ്തായിരുന്നല്ലോ. ആ, അതിന് മുൻപ് നിങ്ങൾ കൊടുത്തില്ലേ? അതെ അതെ, 10 families നമ്മൾ കൊണ്ടുപോയായിരുന്നു ദുബായ്ക്ക്. ആ, എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവർ ദുബായ്ക്ക് കൊണ്ടുപോകും ഫ്രീ ആയിട്ട്. അല്ല, നമ്മൾ ദുബായ്ക്ക് കൊണ്ടുപോയ ഫീഡ്ബാക്ക് നിങ്ങൾ നോക്കി, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. യൂട്യൂബ് ചാനലിൽ നോക്കണം, നമുക്കറിയാം സത്യമാണോ. പിന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടല്ലോ ഇപ്രാവശ്യം, ഗ്രഹോപകരണങ്ങളുണ്ട് സമ്മാനമായിട്ടുണ്ട്, പിന്നെ ഗോൾഡ് കോയിൻ ഉണ്ട്, 15 families ദുബായ് ട്രിപ്പ് ഉണ്ട്, ഒട്ടനവധി സമ്മാനങ്ങൾ. ഡ്രസ്സ് പർച്ചേസ് ചെയ്താൽ എന്താണെങ്കിലും 10 million gifts ആണ്. 10 million gift നിങ്ങൾക്ക് ഈ ഓണത്തിന്.
ഓണത്തിന് ഓണടിപൊളിയോ കേട്ടോ. 10 മില്യൺ ഗിഫ്റ്റ് ആണ്, പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്ത് മറ്റേ കൂപ്പൺ ഇട്ടിട്ട് സെലക്ട് ചെയ്യുന്ന പരിപാടിയാണ്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെയാണ് ബാക്കി ഗിഫ്റ്റുകൾ ഗ്രഹോപകരണങ്ങൾ എല്ലാം കൊടുക്കുന്നത്. ഞാനൊരു 10 കാർഡ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിട്ട് സ്ക്രാച്ച് ആൻഡ് വിന്നിലിടും. അപ്പം ഞാനൊന്ന് നോക്കാൻ വന്നതാണ്. ഇനി എനിക്ക് ചെറുതായിട്ട് താഴെ ഒരു പർച്ചേസ് ഉണ്ട് കേട്ടോ, വന്നിട്ട് വെറുതെ പോകുന്ന ശരിയല്ല. പക്ഷെ എന്റെ ബിഗ് പർച്ചേസ് എന്തായാലും വരാൻ പോവാണ്, അത് ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചിട്ടില്ലേക്കാം. അപ്പം എനിക്ക് ഒരു കുഞ്ഞു പർച്ചേസ് ചെയ്ത്, അപ്പൊ താങ്ക് യു സോ മച്ച്, ഇത്രയും സമയം എന്റെ അടുത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഓക്കെ അക്കാ. അപ്പൊ രാജകുമാരിയിൽ മറക്കണ്ട കേട്ടോ, നല്ല കളക്ഷൻസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്, ലൈക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ മാത്രമല്ല രാജകുമാരിയുടെ ചാനലിലേക്ക് ഇതൊക്കെ പറഞ്ഞ് ജയിക്കണല്ല കേട്ടോ, ഇത് ഞാൻ എന്റെ സ്നേഹത്തിന്റെ പുറത്ത്, സ്നേഹമാണ് അഖില സാര മൂടിയിൽ നിന്ന് അതിൽ ചെയ്യിക്കേണ്ടതാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ 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 ബൈ.